ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എപ്പിസോഡുകൾ വളരെ അനുഗ്രഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് കൈമാറുവാൻ കർത്താവ് സഹായിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെയുള്ളത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. തിങ്കൾ ബുധൻ ശനി രാത്രി 9 മണിക്ക് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വളരെയധികമായി നന്ദി പറയുന്നു. കർത്താവ് നൽകിയ ഒരു ചെറിയ ദൈവശബ്ദം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിൽ ഞാൻ വളരെയധികമായി സന്തോഷിക്കുന്നു. പല ദിവസങ്ങളിൽ പലപ്പോഴും ഞാൻ അനേക സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ അനേക പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേർ വന്ന് പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ പലപ്പോഴും ഞാൻ ഒരു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന്, ഞാനൊരു ഒറ്റപ്പെടലിൽ കൂടെ പോവുക, എന്നോട് സ്നേഹമോ കുടുംബജീവിതമുള്ളവരായിരിക്കാം, കുടുംബ പാരമ്പര്യങ്ങളുടെ മഹത്വം പറയുന്നവരായിരിക്കാം, പുളക്കെ പറയുന്നു. പക്ഷേ എന്നോട് ഒരു നല്ല വാക്ക് കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു, ഒരു സ്നേഹം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് നടക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു പോകുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ നിങ്ങൾ പറയുന്നൊരു വാക്കാണ്, എന്ത് നാം കഷ്ടപ്പെടുന്നുണ്ട്, എന്ത് നാം ചെയ്യേണ്ടതാണോ അതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും അത് ലഭിക്കപ്പെടാതെ പോകുന്ന ഒരനുഭവം. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയ ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചത് എങ്ങനെയെന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 29-ാമത്തെ അധ്യായം അതിൻ്റെ 31 മുതലുള്ള ചില ഭേദഭാഗങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് അവിടെ കാണുന്നത്. അതിൽ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. നോക്കിക്കേ, ആ വചനഭാഗത്തിൽ കാണുന്നു, ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ. എവിടെയാണ് ലേയ അനിഷ്ടയെന്ന് പറയാനുള്ള കാരണം? നമുക്കറിയാം ലാബാൻ്റെ 2 പുത്രിമാർ, 1 ലേയ, 2 റാഹേല്. ഈ ലേയയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അവളുടെ കണ്ണുകൾക്ക് മങ്ങലുകൾ ഉള്ളതുകൊണ്ട്, അവളുടെ സൗന്ദര്യത്തിൻ്റെ ബ്യൂട്ടി കുറവായതുകൊണ്ട്, അപ്പനാൽ തള്ളപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ശോഭയില്ലാത്തത് എന്ന് പറയപ്പെടുന്ന ലേയ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജീവിതത്തിനകത്തേക്ക് ഒരു വിവാഹം കടന്നു വരുന്നത്. ആ വിവാഹം കടന്നു വരുന്നത് 1, യാക്കോബുമായിട്ടുള്ള ഒരു വിവാഹബന്ധമാണ്. യാക്കോബുമായിട്ടുള്ള വിവാഹത്തിനകത്ത് യാക്കോബ് റാഹേലിനെ ആഗ്രഹിച്ചെങ്കിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ നടന്നത് ലേയായിരുന്നു. അപ്പനാൽ തള്ളപ്പെട്ട് കടന്ന, വീട്ടിൽ നിന്ന് യാതൊരു സ്നേഹം ലഭിക്കപ്പെടാതെ ഒറ്റപ്പെട്ട് കടന്ന ലേയുടെ ജീവിതത്തിൽ ലേയ വിചാരിക്കപ്പെട്ടു, ഈ വിവാഹത്തോടുള്ള ബന്ധത്തിലെങ്കിലും എനിക്ക് നല്ല ഒരു സ്നേഹം ലഭിക്കപ്പെടും, എൻ്റെ കൂട്ടാളിയിൽ നിന്ന് എനിക്കൊരു സ്നേഹം ലഭിക്കപ്പെടുമെന്ന് ലേയ കരുതി. എന്നാൽ ലേയുടെ ജീവിതത്തിൽ സംഭവിച്ചത് വിപരീതമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, 32-ാമത്തെ വാക്യം, ലേയ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂബേൻ എന്ന് പേരിട്ടു. ആ വചനഭാഗം ഒന്ന് നോക്കിക്കേ, അതിനകത്ത് അവൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം,
അവളുടെ ജീവിതത്തിൽ ഒരു തലമുറയെ കണ്ടു കഴിയുമ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കപ്പെടുമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ അതിനേക്കാളും മുന്നമേ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പനാൽ തള്ളപ്പെട്ടു, ഭർത്താവിൻ്റെ സ്നേഹമില്ല, എല്ലാത്തിലും ഒറ്റപ്പെട്ട് കടന്ന വ്യക്തിയുടെ ജീവിതത്തിൽ യഹോവയായ ദൈവം നോക്കിയപ്പോൾ, മനുഷ്യനല്ല, മനുഷ്യൻ നോക്കാതിരിക്കുന്നിടത്ത് യഹോവയായ ദൈവം നോക്കിയപ്പോൾ ദൈവം പറയുന്നൊരു വാക്ക്, അവൾ അനിഷ്ടയെന്ന് ഞാൻ കണ്ടിരിക്കുന്നു, തള്ളപ്പെട്ടവളെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. തള്ളപ്പെട്ടവളെന്ന് കണ്ടിരിക്കുന്ന മേഖലയ്ക്കകത്ത് ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? അവളുടെ ഗർഭത്തെ തുറന്നു, ആ ഗർഭപാത്രത്തെ, ഉദരത്തെ ദൈവം തുറന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ആർക്കും തുറക്കാൻ പറ്റാത്തിടത്ത്, മാനുഷികമായ മെഡിക്കൽ സയൻസുകൾക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥാനത്ത്, അസാധ്യമായി കിടക്കുന്നതായ സ്ഥാനത്ത് ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി തുറക്കുവാൻ തീരുമാനിച്ചു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാചത്വമായി നിങ്ങളൊരു തലമുറയെ കാണാൻ ആഗ്രഹിച്ചിട്ടും ഉദരബലത്തിൻ്റെ നന്മകൾ കാണാൻ കഴിയാതിരിക്കുന്ന വ്യക്തികളുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞതിനെ തുറക്കാൻ അധികാരമുള്ള ഒരാളുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. ലേയുടെ ഉദരത്തെ തുറന്ന കർത്താവ് നിന്റെ ജീവിതത്തിലെ ഉദരത്തെയും തുറന്ന് നിന്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരുകൾക്ക് മറുപടി തരാൻ, ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ, നിന്ദകൾക്ക് മറുപടി തരാൻ ദൈവം ശക്തനാണ് എന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ പ്രത്യേകത, ദൈവം തുറന്നു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിനകത്ത് അവൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്, ഇനിയെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ളവർ, കൂട്ടത്തിലുള്ളവർ എന്നെ സ്നേഹിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന മേഖലകളായിട്ടുണ്ടോ എങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, അതൊന്നിൽ കുടുംബത്തിനകത്തുള്ള വിഷയമാകട്ടെ, ജോലിക്കകത്തുള്ളതാകട്ടെ, നിന്റെ വ്യക്തിപരമായ ഏതെങ്കിലും തലത്തിലുള്ള വിഷയങ്ങളാകട്ടെ, ദൈവം തുറക്കാൻ ശക്തനാണ്. ദൈവം തുറക്കാൻ ശക്തനാണ്. ആ പദം അങ്ങനെ തന്നെ ദൈവ സാന്നിധ്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു, ദൈവം തുറക്കാൻ ശക്തനാണ്. തമ്പുരാൻ തുറന്നു. ദൈവം തുറക്കുക മാത്രമല്ല, ദൈവം വാറ്റത്ത തലമുറയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ലേയ പറയുന്നത്, ഇപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. എന്നാൽ അവൾ പ്രതീക്ഷിച്ചത് അവൾക്ക് നടന്നില്ല. 1, 2, 3 തലമുറകൾ അവൾക്ക് ലഭിക്കപ്പെടുമ്പോൾ 3 തലമുറകളിലും അവൾ പറയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്, ഇപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ്, ഇപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ്, ഇപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും, എന്നെ സ്നേഹിക്കും. യഹോവ എൻ്റെ സങ്കടം കണ്ടുകൊണ്ട് എനിക്ക് തന്നതാ. ഇവൾക്ക് ലഭിക്കപ്പെടുന്ന തലമുറയെ മുഴുവനും അവൾ ലോകത്തിൻ്റെ വീട്ടുകാർക്ക്, അപ്പന്, അമ്മയ്ക്ക്, ഇവർക്കൊക്കെ കൈമാറിക്കൊടുത്തു. ഭർത്താവിന് ഇങ്ങനെ 3 തലമുറകളെയും കൈമാറിക്കൊടുത്തു. എന്തിനാ? വീട്ടുകാരുടെ സ്നേഹം ലഭിക്കാൻ, വീട്ടുകാരുടെ കരുതൽ ലഭിക്കാൻ. എന്നാൽ അവൾ ചിന്തിക്കപ്പെട്ടത് അവൾക്ക് മറ്റൊന്നാണ്, അവൾക്കെല്ലാ എഗൻസ്റ്റുകളായിട്ടാണ് മാറുവാനിടയായി തീർന്നത്. എന്നാൽ 35-ാമത്തെ വാക്യം, അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു, അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. നോക്കിക്കേ, 4-ാമത്തെ തലമുറ വന്നപ്പോൾ അവളുടെ വെളിപ്പാടങ്ങ് മാറി. അവളുടെ വെളിപ്പാട് എന്താ മാറിയത്? അവൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും. കഴിഞ്ഞ 3 തലമുറകളിലും അവളുടെ കരങ്ങളിലേക്ക് ലഭിക്കപ്പെടുമ്പോൾ ലോകത്തിൻ്റെ സ്നേഹത്തിനും ലോകത്തിൻ്റെ താല്പര്യത്തിനും വിട്ട് കൈമാറിക്കൊടുത്തപ്പോൾ, അവൾ പ്രതീക്ഷിച്ചതൊന്നും ലഭിക്കാതിരുന്നപ്പോൾ, 4-ാമത്തെ തലമുറ വന്നപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തത്,
ആമേൻ. ഈ തലമുറ എന്ന് പറയുന്നത്, ഈ കുഞ്ഞെന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാരനെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഇത് ദൈവത്തിനുള്ളതാണ്. ഇപ്പോഴെങ്കിലും ഞാൻ യഹോവയെ സ്തുതിക്കും. അവൾ ആരാധനയ്ക്കായി ഒരു തലമുറയെ കൈമാറി, ദൈവരാജ്യത്തിനായി ഒരു തലമുറയെ കൈമാറി, ദൈവമഹത്വത്തിനായി ഒരു തലമുറയെ കൈമാറി. അവൾ ആ തലമുറയെ കൈമാറിയപ്പോൾ അവളിട്ട പേരാണ് യഹൂദ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ യഹൂദ എന്നുള്ളതിനെ ദൈവം ഒരു ഗോത്രമാക്കി മാറ്റി. യഹൂദയെ ദൈവം എന്ത് ചെയ്തു? അസാധാരണമായ നിലവാരത്തിലേക്ക് യഹൂദയെ ദൈവം കൊണ്ടുവരുവാനിടയായി തീർന്നു. പിന്നീട് എന്തു പറയുന്നു? യഹൂദയെക്കുറിച്ചുള്ള വാറ്റത്വം വെളിപ്പെട്ടു. എന്താണ് പറയുന്നത്? സർപ്പത്തിൻ്റെ തലയെ തകർക്കും. യഹൂദയെക്കുറിച്ച് പിന്നീട് പറയുന്നത് പലതും ജയിച്ചു കയറി വരുന്നവനായിരിക്കും. യഹൂദ ഒരു ബാലസിംഹമായിരിക്കും എന്ന് പറയണ്ട, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായി. ആമേൻ. അതിനെ എന്താ പിന്നെ ദൈവം കണ്ടതെന്ന് പറയാമോ? ആ തലമുറയെ ദൈവം അങ്ങ് പ്രസാദിക്കുകയാണ് ചെയ്തത്. ആ തലമുറ അങ്ങ് ദൈവം പ്രസാദിക്കുക മാത്രമല്ല, ആ യഹൂദ ഗോത്രത്തിനകത്ത് എന്തു പറയുന്നു, ഒരു വംശാവലി വെളിപ്പെട്ടു. ആ വംശാവലി എവിടെ? ദാവീദിൻ്റെ വംശാവലിയായി അത് വെളിപ്പെട്ടു. അവിടെ കൊണ്ട് ദാവീദ് കൊണ്ട് അവിടെ തീരുകയല്ലായിരുന്നു. ആ ദാവീദിൻ്റെ ഗോത്രം യഹൂദ ഗോത്രത്തിനകത്ത് ആ വാറ്റത്ത് തീരുകയല്ലായിരുന്നു. പിന്നെന്താ പറയുന്നത്? പുതിയ നിയമത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു, അവൻ ജനിക്കപ്പെട്ടത് ദാവീദിൻ്റെ വംശത്തിലാണ് ജനിക്കപ്പെട്ടത്. അത് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ദൈവശബ്ദം ഒന്ന് നോക്കിക്കേ. ഇത് വലിയ മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട ഒരു ചിന്തയാണെങ്കിലും ഒരു ഷോർട്ടായിട്ട് ഞാനൊരു വാക്ക് നിങ്ങളോട് പറയുന്ന, ഒറ്റപ്പെട്ട് തകർന്നുപോയ ഒരു മാതാവിൻ്റെ മുമ്പിൽ ആരും ശ്രദ്ധിക്കാതിരുന്ന, എന്നാൽ ആ മാതാവ് ഒരു തലമുറയെ കർത്താവിങ്കിലേക്ക് കൈമാറിക്കഴിഞ്ഞപ്പോൾ, ഒരു തലമുറയെ കർത്താവിന് വേണ്ടി കൊടുത്തപ്പോൾ ലോക ചരിത്രത്തിൻ്റെ അകത്ത് ഇന്നും വരാനിരിക്കുന്ന ആമേനാമേ പുത്രനായ ക്രിസ്തു, അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് പറയുന്ന യേശു കർത്താവുമായിട്ട് വരെയോ ഒരു ബന്ധത്തിനകത്തേക്ക് ആ മാതാവിന് കടന്നു പോകുവാനിടയായി തീർന്നു. എൻ്റെ സന്ദേശം കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിന്റെ കണ്ണുനീർ ഒരിക്കലും വൃതാവായി പോകുന്നില്ല, നിന്റെ പ്രാർത്ഥന ഒരിക്കലും വൃതാവായി പോകുന്നില്ല. നീ പുറത്തു വരുന്ന ദിവസങ്ങളാണ്. തള്ളപ്പെട്ട് കിടന്നല്ലേ നിന്റെ തലമുറ ഒരു ഗോത്രമാക്കി തമ്പുരാൻ മാറ്റാൻ പോകുക? ആ വാറ്റത്ത് അവിടെ അങ്ങ് തീരുകയല്ല. അടുത്ത് ദാവീദുമായി ബന്ധം, ആ വാറ്റത്വം അവിടെയും തീരുകയല്ല. അടുത്തത് മറിയുമായുള്ള ബന്ധം, അവിടെയും തീരുകയല്ല. യേശുമായിട്ടുള്ള ബന്ധം, അവിടെയും തീരുകയല്ല. വരാനിരിക്കുന്ന യഹൂദ ഗോത്രത്തിന് സിംഹമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരുവരെയും ആ ഒരു വാറ്റത്തത്തിൽ കണക്റ്റായി കിടക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടും നീ തള്ളപ്പെട്ടും കിടക്കുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്നെക്കുറിച്ച് ദൈവത്തിന് പുറകിൽ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാനുകളുണ്ട്. അതിനായി ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും ഒറ്റപ്പെട്ട് തളർന്നുപോയി ക്ഷീണിച്ച് നിൽക്കുന്നവരുണ്ടോ എങ്കിൽ ഈ ദൈവശബ്ദം അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ചില മാറ്റങ്ങളിലേക്ക്, തിരിവുകളിലേക്ക് കൊണ്ടുവരട്ടെ. യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.